കെസി വേണുഗോപാലിനെതിരെ എഐസിസിയിൽ നീക്കം. എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയേക്കും. കെസി വേണുഗോപാലിന് പകരം കമൽനാഥിനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നു. കെ വി തോമസിന് യുഡിഎഫ് കൺവീനർ സ്ഥാനവും നൽകില്ല. പകരം കെ മുരളീധരനാണ് പരിഗണന. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണു, അതായത് സംസ്ഥാനത്ത് കെ സി വേണുഗോപാലിൻ്റെ സംസ്ഥാനത്ത് പോലും കോൺഗ്രസിന് ഏൽക്കേണ്ടി വന്ന തോൽവി അടക്കമുള്ളവ പരിഗണിക്കുകയാണെങ്കിൽ അത് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല കെ സി വേണുഗോപാലിനും ബാധകമാണ്. ഈ അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് കെ സി വേണുഗോപാലിനെതിരായ പടയൊരുക്കം കോൺഗ്രസിലെ? അജിംഷ, അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ദേശീയ നേതൃത്വത്തിൽ കെ സി വേണുഗോപാലിനെതിരെ വലിയ തോതിൽ ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് എ ഐ സി സിയിൽ, അതായത് ഹൈക്കമാൻഡ് തലത്തിൽ അഴിച്ചുപണി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗുലാം നബി ആസാദിൻ്റെ നേതൃത്വത്തിലടക്കം 23 നേതാക്കൾ രംഗത്ത് വരികയും ഇവർ കോൺഗ്രസിന് പുതിയ അധ്യക്ഷനെ വേണം, സംഘടനയിൽ തെരഞ്ഞെടുപ്പ് വേണം എന്നൊരാവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ നേതാക്കൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച ഒരാളാണ് കെ സി വേണുഗോപാൽ. കാരണം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ ഈ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്നില്ല എന്നൊരു വിമർശനം തന്നെയാണ് കെ സി വേണുഗോപാലിനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ സാഹചര്യത്തിലാണ് കെ സി വേണുഗോപാലിനുള്ള വിമർശനം വളരെ രൂക്ഷമാവുകയും ചെയ്തത്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് സ്വന്തം സംസ്ഥാനത്ത് പോലും പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരാളാണ് കെ സി വേണുഗോപാൽ. പിന്നെങ്ങനെയാണ് ഇത്തരത്തിൽ സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുക എന്നൊരു ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നത്. നിലവിൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഈ എ ഐ സി സി ഒരു പുനഃസംഘടനയിലേക്ക് പോകുന്നുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് അടക്കം ഈ ഒരു കോവിഡിൻ്റെ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ സി വേണുഗോപാലിനെ നീക്കും എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഈ കെ സി വേണുഗോപാലിനെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്ക് കമൽനാഥിനെ കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ ഒരു നീക്കം ഹൈക്കമാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ആരംഭിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ വർഷം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക സമിതി യോഗം ചേർന്നപ്പോൾ ആ പ്രവർത്തക സമിതി യോഗത്തിൽ കെ സി വേണുഗോപാൽ വിട്ടുനിന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ കെ സി വേണുഗോപാൽ പ്രവർത്തക സമിതിയിൽ നിന്ന് പോലും വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കമൽനാഥിൻ്റെ പേര് ആദ്യമായി ഈ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു കമൽനാഥിനെ തന്നെ സജീവമായി ഈ ഒരു കെ സി വേണുഗോപാലിന് പകരം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു ഒന്നോ രണ്ടോ മാസത്തിനകം തന്നെ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സ്ഥാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ടാണ് കെ സി വേണുഗോപാൽ കണക്കാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കെ സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതാണ് കേരളത്തിൽ ദേശീയ തലത്തിലെ ഒരു സ്ഥാനം പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ശക്തനായിട്ടുള്ള നേതാവാവുക എന്നതാണ് കെ സിയുടെ നീക്കം. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പുനഃസംഘടനയിൽ കെ സി വേണുഗോപാൽ, സുധാകരൻ, വി ഡി സതീശൻ ഇത്തരത്തിലൊരു ഒരുപക്ഷേ ആ നീക്കമായിരിക്കാം ഈ ഒരു മൂവ്മെൻറ്റിൽ ഒരുപക്ഷെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് നേതാക്കന്മാർ ഭയപ്പെടുന്നത്. കാരണം വി ഡി സതീശനെ അവരോധിക്കുന്ന വിഷയത്തിലുള്ള കെ സി വേണുഗോപാലിൻ്റെ മേൽക്കൈ ആ അർത്ഥത്തിൽ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ തൊട്ടറിഞ്ഞതാണ്. ഇങ്ങനെയൊരു ഘട്ടത്തിലാണ് എ ഐ സി സി തലത്തിൽ നിന്നുമുള്ള സംഘടനാ തലത്തിൽ നിന്നും കെ സി വേണുഗോപാൽ തെറിക്കുന്നൊരു ഘട്ടം വരുന്നത്. ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ച പ്രകാരം ഈ G23 നേതാക്കന്മാരൊക്കെ കെ സി വേണുഗോപാലിനെ ഈ കേന്ദ്രതലത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ കേന്ദ്രതലത്തിൽ നിന്നും മാറ്റണം എന്നാവശ്യപ്പെടുന്നവരാണോ? തീർച്ചയായിട്ടും അജിംഷ, അത് G23 നേതാക്കൾ കൃത്യമായി തന്നെ മുന്നോട്ട് വെക്കുന്ന ആശയം എ ഐ സി സിയിൽ മുഴുവൻ ഒരു പുനഃസംഘടന വേണം എന്നതാണ്. കാരണം നിലവിൽ എ ഐ സി സിയുടെ ഒരു തലപ്പത്തിരിക്കുന്ന നേതാക്കളെ കൊണ്ട് ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച്
കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കങ്ങളും നേതാക്കളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ സമയ അധ്യക്ഷനെ വേണം, ആ അധ്യക്ഷൻ നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്ന് വേണം, അതോടൊപ്പം സംഘടന തെരഞ്ഞെടുപ്പ് നടത്തിയാവണം അധ്യക്ഷനെ കണ്ടെത്തേണ്ടത് എന്നതാണ് G23 നേതാക്കൾ, അതായത് ഗുലാം നബി ആസാദ്, ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് പുതിയ ഒരാളെ കൊണ്ടുവരണം എന്ന ആവശ്യം. കാരണം KC വേണുഗോപാൽ എന്ന നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം നേതാക്കൾക്കിടയിൽ വലിയ തോതിൽ അമർഷം അല്ലെങ്കിൽ അപമതിപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് പാർട്ടിയെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു നടപടികളും KCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. പകരം നെഹ്റു കുടുംബത്തിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർക്ക് വിധേയമായി കൊണ്ട് മാത്രം പ്രവർത്തിക്കുക. അത് നേരത്തെ തന്നെ അവർ ഉയർത്തുന്ന വിഷയമാണ് വിഷ്ണു. അതായത് ഇനി നമുക്ക് കേരളത്തിലേക്ക് എത്തിയാൽ KC വേണുഗോപാൽ AICCയുടെ സംഘടനാ കാര്യങ്ങളിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായും പിന്നീട് അടുത്ത ചോയ്സായി നിന്നത് കേരളത്തിലേക്കുള്ള നീക്കമാണ്. ഇപ്പോൾ തന്നെ KC വേണുഗോപാലിൻ്റെ അദൃശ്യകരങ്ങൾ KPCCയെയും അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഓരോ സ്ഥാനമാനങ്ങളെ, ഏറ്റവും ഒടുവിൽ VD സതീശൻ്റെത് അടക്കമുള്ളവയിൽ സ്വാധീനം ചെലുത്തുന്നു. ഗ്രൂപ്പുകളെ വെട്ടി സുധാകരനെ KPCC പ്രസിഡൻ്റാക്കുന്നു. ഇങ്ങനെ ഒരു തരംഗമാണ് പോകുന്നതെങ്കിൽ KC വേണുഗോപാലിൻ്റെ അവിടുത്തെ സ്പേസ് എന്തായിരിക്കും? അതാണ് അടുത്ത ചർച്ചയായി എത്തേണ്ടത്. ഒപ്പം ഇനി K മുരളീധരൻ UDF കൺവീനറിൻ്റെ വിഷയത്തിൽ KV തോമസിനെ വെട്ടി K മുരളീധരനെ അവരോധിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇതൊക്കെയും കൂട്ടി വായിക്കണം. തീർച്ചയായിട്ടും അജിം ഷാദ, ഈ KC വേണുഗോപാലിൻ്റെ സ്ഥാനം നഷ്ടമാകുന്നതും കേരളത്തിലെ പുനഃസംഘടനയും അത് കൂട്ടിച്ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന ആളുകളെ ഓരോ പദവികളിലേക്ക് കൊണ്ടുവരിക എന്നൊരു നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ തിരഞ്ഞെടുത്തപ്പോൾ കണ്ടതാണ്. കാരണം ഗ്രൂപ്പുകളെയെല്ലാം, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി, ചെന്നിത്തല, ഈ രണ്ട് നേതാക്കളെയും വെട്ടിക്കൊണ്ടാണ് VD സതീശനെ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവന്നത്. അതിനുശേഷം K സുധാകരനെ KPCCയുടെ അധ്യക്ഷനാക്കുന്നു. ഇത്തരത്തിൽ ഒരു അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരൻ കൂടി വന്നതോടുകൂടി കേരളത്തിൽ KC വേണുഗോപാൽ, VD സതീശൻ, K സുധാകരൻ ഇത്തരത്തിലൊരു മൂന്ന് പേരുടെ കീഴിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരിക എന്ന നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുനഃസംഘടനയിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് DCC അധ്യക്ഷന്മാരെ നിയമിക്കുന്നതിൽ ഗ്രൂപ്പുകൾക്ക് വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വീതം വയ്പ് വേണ്ട എന്ന നിലപാടിലേക്കാണ് ഹൈക്കമാൻഡ് അടക്കം എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 5-അംഗ സമിതിയെ അടുത്ത ദിവസങ്ങളിൽ തന്നെ രൂപീകരിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഈ 5-അംഗ സമിതിയായിരിക്കും DCC അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുക. ഇതിനു പുറമെ ഓരോ ജില്ലയിലും അച്ചടക്ക സമിതി രൂപീകരിക്കാൻ കൂടിയൊരു ധാരണ ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം എല്ലാ ജില്ലകളിലെയും നേതാക്കളുമായിട്ട് താരിഖ് അൻവർ സംസാരിക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു താരിഖ് അൻവറിൻ്റെ ഒരു ചർച്ചകളിൽ ചില അഭിപ്രായ സ്വരൂപണം നടത്തുമെന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് UDF കൺവീനറിൻ്റെ വിഷയത്തിലാണ്. UDF കൺവീനറായിട്ട് നിലവിൽ K മുരളീധരനെ കൊണ്ടുവരാനായിട്ടാണ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ KV തോമസിൻ്റെ ഒരു പേര് ഇത്തരത്തിൽ പരിഗണിച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് KV തോമസിൻ്റെ പേര് മാറ്റിയിട്ട് K മുരളീധരൻ തന്നെ UDF കൺവീനറായി വരട്ടെ എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം KC വേണുഗോപാലിനെ സംസ്ഥാന തലത്തിലേക്ക് ഇറക്കുകയും ഒപ്പം ഇതുവരെ KPCC പ്രസിഡൻ്റിൻ്റെ വിഷയത്തിലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വിഷയത്തിലും ഗ്രൂപ്പുകൾ പരിഗണിക്കാതെ ആ പരിഗണന തുടരാത്ത ഒരു പുനഃസംഘടനയിലേക്കും പോകുന്നു. അതായിരിക്കും ഒരുപക്ഷെ ഇന്ന് താരിഖ് അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള കൂടിക്കാഴ്ചയുടെ ലക്ഷ്യവും. തീർച്ചയായിട്ടും ജിംഷാദ്, അത്തരത്തിൽ തന്നെയാണ്. കാരണം ഗ്രൂപ്പുകൾക്ക് അതീതമായിക്കൊണ്ട് പുതിയ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ പുനഃസംഘടനയിലേക്ക് പാർട്ടിയെ കൊണ്ടുവരിക എന്നതാണ് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, KC വേണുഗോപാലിൻ്റെ കീഴിൽ കേരളത്തിൽ പുതിയ ഒരു കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് ശക്തിപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ AI ഗ്രൂപ്പുകൾക്ക് മുകളിലൂടെ പുതിയ ആളുകളെ നിയമിക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലുള്ള ആധിപത്യം നഷ്ടപ്പെടും. ഇത്തരത്തിൽ ഈ രണ്ട് നേതാക്കളുടെയും ആധിപത്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടേക്ക് KC വേണുഗോപാലിന് തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിയും. അതുതന്നെയാണ് ഇപ്പോൾ
ഈ പുനഃസംഘടനയിൽ പോലും അതിൻ്റെ പിന്നിലുള്ള ചില നീക്കങ്ങളെന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയാനും കഴിയും. ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ സി വേണുഗോപാലിന് ഇത്തരത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമായേക്കുമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ കെ സി വേണുഗോപാലിന് സംഘടനാ നേതൃസ്ഥാനം കേന്ദ്രതലത്തിൽ നഷ്ടമാകുമ്പോൾ സംസ്ഥാന തലത്തിലേക്ക് കെ സി വേണുഗോപാലിനെ അവരോധിച്ചുള്ള പുതിയ നീക്കം, ഒപ്പം ഗ്രൂപ്പുകൾക്ക് അതീതമായുള്ള പുനഃസംഘടനയുടെ നീക്കം, പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെയും ചുവട് പിടിച്ച് ആ രീതിയിലേക്ക് പോവുകയാണ് ഹൈക്കമാൻഡ് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും നൽകുന്നത്.